ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒനിയൻ പക്കോഡാസ് ആണ്. ഇതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് ഒനിയൻ നല്ല നീളത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുക, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക, 1/2 കറിവേപ്പിലയും 1/2 മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർക്കുക, 1/2 കപ്പ് കടലമാവ് ഇതിലേക്ക് ചേർക്കുക, ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുക. നമ്മളിതിലേക്ക് ഇപ്പോൾ വെള്ളം ഒന്നും ചേർക്കണ്ട, കാരണം ഉള്ളിയിലുള്ള വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 1-10 മിനിറ്റ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനെടുക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാനെടുക്കുന്ന സമയത്ത് ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തളിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി പിടിക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒനിയൻ പക്കോഡാസ് ആയതുകൊണ്ട് നമ്മൾ മാവിനെ കഴിഞ്ഞും ഒനിയൻ തന്നെ മുന്നിട്ട് നിൽക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒനിയൻ പക്കോഡാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്.